തൃശൂർ ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലിൽ നടപടിയുണ്ടാകുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അടക്കം 20 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഡി സി സി ജനറൽ സെക്രട്ടറി സജീവൻ കുരിയച്ചുരയുടെ പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഡി സി സി പ്രസിഡന്റ് ഓഫീസിൽ ഗുണ്ടാ സംഘത്തെ വളർത്തുന്നുവെന്ന് മർദ്ദനമേറ്റ ഡി സി സി സെക്രട്ടറി സജീവൻ കുരിയച്ചുര പറഞ്ഞു. പാർട്ടി ഓഫീസിൽ ഡി സി സി പ്രസിഡന്റ് പകൽ സമയങ്ങളിലാണ് വേണ്ട. ഈ പകൽ സമയങ്ങളിൽ 7 മണിക്ക് ശേഷം ഇത്തരം ആളുകൾ അവിടെ വരികയും പിന്നെ ഇവരേതായ ഇവരെ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഗുണ്ടാസംഘം വളർത്തുന്ന മാതിരിയാണ് ഇത്തരം ആളുകളെ ഡി സി സി ഓഫീസിൽ ഇത് ആളുകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവിടെ വളർത്തിക്കൊണ്ടുവന്നത്. ഒരു KSU താലൂക്ക് സെക്രട്ടറിയുടെ നിലവാരം പോലും കാണിച്ചില്ലേ. KSU താലൂക്ക് സെക്രട്ടറി ആർക്ക് ആ പോസ്റ്റിനോട് ആ പയ്യന് നീതി പുലർത്താനാവും? ആ ഒരു നിലവാരം പോലും ഡി സി സി പ്രസിഡന്റ് കാണിച്ചില്ലേ. കൂട്ടത്തല്ലിന് പിന്നാലെ MP വിൻസെന്റിനെതിരെയും അനിൽ അക്കരയ്ക്കെതിരെയുമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. തൃശൂർ പ്രസ് ക്ലബിന് മുന്നിലാണ് പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. തൃശൂർ ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലിൽ നടപടിയുണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. അതെല്ലാം വരും, നടപടിയും വരും, എല്ലാ പടിയും വരും, എല്ലാം വരും, നടപടി എല്ലാം. സംഭവത്തിൽ KPCC പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് സജിയാണ് ചേരുന്നത്. സൂരജ്, ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് KPCC നൽകണം എന്ന ആവശ്യം വരുന്നു. അത്തരത്തിൽ പരിശോധന ഉണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ പറയുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കയ്യാങ്കളി, അതൊരു ഗ്രൂപ്പ് തിരിഞ്ഞ് രണ്ട് പക്ഷമായി നാട്ടുകാർ മുഴുവൻ അറിയുന്ന രീതിയിലുള്ള ഒരു കയ്യാങ്കളി പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ആ നേതൃനിരയിലുള്ള ഒരു മാറ്റത്തിന് കൂടി ഉള്ള തയ്യാറെടുപ്പിലല്ലേ? തീർച്ചയായും ക്രിസ്റ്റിന, അങ്ങനെ ഒരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. നിലവിലെ ജില്ലാ നേതൃത്വത്തെ മാറ്റണം എന്നൊരാവശ്യം നിലവിൽ ശക്തമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ കയ്യാങ്കളിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത്. ഇന്നലെ അതായത് തുടർച്ചയായി ഇന്നലത്തോടുകൂടി 3 ദിവസമാണ് ഈ DCC പ്രസിഡന്റിനെതിരെയും ജില്ലയിലെ നേതൃത്വത്തിനെതിരെയും ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇതോടുകൂടിയാണ് പ്രകോപിതരാകുകയും പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന സജീവൻ കുരിയച്ചിറയാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് സജീവൻ കുരിയച്ചിറയെ മർദ്ദിക്കുകയും ചെയ്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവൻ കുരിയച്ചിറ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഈ DCC പ്രസിഡന്റിനെ തന്നെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു നേതാക്കളുണ്ട്. പിന്നീടും കൂടെ കണ്ടാൽ അറിയാവുന്നവരടക്കം 20 പേരെയാണ് ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. സജീവൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ DCC ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് DCC പ്രസിഡന്റ് ഒരു ഗുണ്ടാ സംഘത്തെ വളർത്തുന്നുണ്ട്. 7 മണിക്ക് ശേഷം DCC ഓഫീസിൽ നടക്കുന്നത് ഗുണ്ടാ പ്രവർത്തനമാണ് എന്ന തരത്തിൽ അതിശക്തമായ ആരോപണം അത് സജീവൻ മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന സംഘർഷങ്ങളിൽ അല്ലെങ്കിൽ കൂട്ടത്തല്ലിൽ ദേശീയ നേതൃത്വത്തിന് തന്നെ വലിയ അതൃപ്തിയാണുള്ളത്. പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ കാര്യം ചർച്ചയാകുന്ന ഒരു സാഹചര്യമുണ്ടായ അത് കോൺഗ്രസിന് വലിയ അവമതിപ്പുണ്ടാക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടെ വിഷയത്തെ കണ്ടുകൊണ്ട് KPCCയോട് അടിയന്തരമായി വിഷയത്തെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് ഇത് സംബന്ധിച്ച് ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് KPCC പ്രസിഡന്റിന്റെ മറുപടി വന്നിരിക്കുന്നത്. കർശന നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് KPCC പ്രസിഡന്റ് തന്നെ അറിയിക്കുന്നു. നാളെ KPCC പ്രസിഡന്റ് തൃശൂരിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ തൃശൂരിലെത്തി നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് തുടർ നടപടിയിലേക്ക് പോകും. തൃശൂരിലെ തന്നെ പഴയ മുതിർന്ന നേതാക്കളടക്കം ഈ വിഷയത്തിൽ കർശനമായ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു. എന്തായാലും KPCC പ്രസിഡന്റ് തൃശൂരിലേക്ക് എത്തുന്നതോടുകൂടി താൽക്കാലികമായെങ്കിലും ഈ പ്രശ്നത്തിന് അല്ലെങ്കിൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ. ക്രിസ്റ്റീന. ശരി, തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജയാണ്.